ശരിക്കൊരു വിശറിയായിരുന്നു വേണ്ടിയിരുന്നത്, കിട്ടിയില്ല. കിച്ചൺ ആയതുകൊണ്ട് ഒരു പ്ലേറ്റേ തരപ്പെട്ടുള്ളൂ, ഒന്ന് ക്ഷമിച്ചേക്കെ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഒരു ചൈനീസ് ലുക്കൊക്കെ ഉണ്ട്, എന്നാൽ പിന്നെ അതങ്ങ് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെൽക്കം ടു ദേ രുചി. ഈ രുചിയുടെ ലോകത്ത് ഒരു 25 വർഷം തികയ്ക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല അല്ലേ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കോമ്പറ്റീഷനുള്ള എല്ലാവരും മനസ്സ് നിറയ്ക്കേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആ ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ബിഗ് ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് ദേ രുചിയിൽ ഭക്ഷണ ലോകത്തെ പറ്റി, ഓരോ ഫുഡിനെ പറ്റിയിട്ടും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് വരുന്നത്. ആൻഡ് വെൽക്കം ചെയ്യട്ടെ ഷെഫ് ഷിഹാബുദ്ദീൻ. ഹലോ. ശരിക്കും ആ ഒരു പേരിനെ അങ്ങോട്ട് എന്താ പറയുക, ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഫുൾ കോസ്റ്റ്യൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ദേ രുചിയുടെ ഈ കിച്ചണിൽ ആദ്യമായിട്ടാണ്? ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പെപ്പർ ഗ്രിൽ ട്യൂണയാണ്, ട്രോപ്പിക്കൽ സലാഡ്. ആ ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും ഒരു ഷെഫിൽ നിന്ന് നോർമൽ ആയിട്ടുള്ള സാധനങ്ങളല്ല. അപ്പോൾ ഈ പേര് കേട്ടപ്പോൾ തന്നെ ഏകദേശം കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായി. ആണല്ലേ. അപ്പോൾ നമുക്ക് എന്നാൽ കിച്ചണിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ ഈ വന്ന വരവിൽ ഞാൻ ആ ഡിഷിന്റെ പേര് പറഞ്ഞു, എന്തായിരുന്നു? പെപ്പർ ഗ്രിൽ ട്യൂണ വിത്ത് ട്രോപ്പിക്കൽ സലാഡ്. പെപ്പർ ഗ്രിൽഡ് ട്യൂണ വിത്ത് ട്രോപ്പിക്കൽ സാലഡ്. നിർത്തി നിർത്തി പറയണം, എന്നാലും എനിക്ക് പറയാൻ കേട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. ട്യൂണ ഫില്ലയാണ്, പിന്നെ അത് മാരിനേറ്റ് ചെയ്യുന്നത് ഒലിവ് ഓയില്, ബ്ലാക്ക് പെപ്പർ, സോൾട്ട്. സിമ്പിൾ മാരിനേഷൻ. പിന്നെ അതിന്റെ സലാഡിന് വന്നിട്ട് ഒലിവ്, മല്ലിയില, പൈനാപ്പിൾ, ഓറഞ്ച്, ഗ്രീൻ ഓലീവ്സ്, ടൊമാറ്റോസ്, കുക്കുംബർ, ചെറിയ ഉള്ളി, പിന്നെ പാഴ്സലി, ഫ്ലവർ. ഓക്കെ ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ്. ഞാൻ ചോദിക്കട്ടെ, 25 വർഷം ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര വലിയൊരു പീരീഡാണ് ഇത്. ഈ ഒരു സമയം കൊണ്ട് കുറേ കോംപ്ലിമെൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഭയങ്കര ഇഷ്ടം കൊണ്ട് വന്നിട്ടുള്ള ഒരു ഫീൽഡാണോ, അതോ ഓക്കെ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കാം അങ്ങനെ വന്നാണ്? അല്ല, ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ആരാണ് ഇങ്ങനെ കുക്കിങ്ങിലേക്ക് ഒരു മോട്ടിവേഷൻ തന്നത്? ഉമ്മയോ? വീട്ടിലാരെങ്കിലും? ഉമ്മ നന്നായി കുക്ക് ചെയ്യോ? അത് ശരി. ആഹ്, അപ്പൊ അങ്ങനെ വന്നു. അങ്ങനെ വന്നു. കൂടാണ്ട് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, എന്റെ ഒരു ഫ്രണ്ടിന്, എന്റെ ഫാദറിന് കാറ്ററിംഗ് സർവീസ് ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. അപ്പൊ ഞങ്ങൾ വൈകുന്നേരമൊക്കെ അവിടെ പോയിരുന്നിട്ട് വീട്ടിലേക്ക് പോരുമ്പോ ഞാൻ കടയിൽ നിന്ന് കുറച്ച് അരിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് റെഡിയാക്കി എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി. പോയി അങ്ങനെ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നവരെ മനസ്സ് നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം എന്താ ചെയ്യണേ? ഇത് മാരിനേറ്റ് ചെയ്യാം നമുക്ക് ഫസ്റ്റ്. ഒലിവ് ഓയില്, കുറച്ച് ഒലിവ് ഓയിൽ, ബ്ലാക്ക് പെപ്പർ, അതായത് ക്രഷ്ഡ് പെപ്പർ ആണ്, ക്രഷ്ഡ് പെപ്പർ, പിന്നെ സോൾട്ട്. ഒലിവ് ഓയില്, ക്രഷ്ഡ് പെപ്പർ, കുറച്ച് ഉപ്പ്. ഉപ്പ് ഒരുപാട് ആവരുത്, കാരണം ഇതൊരു കോണ്ടിനെന്റൽ സാധനമാണ്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാം അല്ലേ. ഇതിപ്പോ നമുക്കിപ്പോ ട്യൂണ വെച്ചിട്ടാണ് ഇതിൽ ചെയ്യാൻ. ട്യൂണയ്ക്ക് പകരം വേറെ നമുക്ക് ഏത് വൈറ്റ് ഫിഷോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഏത് ഫിഷാണ് നമുക്ക് ഉപയോഗിക്കാം? നെയ്മീൻ, മാഹി മാഹി, സിബാസ്, ഫില്ലായിട്ട് കിട്ടുന്ന ഏത് മീൻ വേണ്ടി വെക്കാം? എന്താണെങ്കിലും ആകെ പറഞ്ഞതിൽ എനിക്ക് നെയ്മീൻ മാത്രം മനസ്സിലായുള്ളൂ, ബാക്കി എന്തെന്തൊക്കെയോ പേര് പറഞ്ഞു. സിബാസ് ദശക്കട്ടിയുള്ള ഏത് മീൻ അല്ലേ? ചേർത്തല ട്രാവൻ കുർമാൻസ് എന്ന് പറഞ്ഞ കയർ ഫാക്ടറി ഉണ്ട്, അവരുടെ ഗസ്റ്റ് ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 11 വർഷമായിട്ട് അവിടെയാണ്, സീനിയർ ഷെഫാണ്. അപ്പൊ അവിടെ വരുന്നത് എങ്ങനെയാ, നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ആൾക്കാരാണോ അതോ വിദേശികൾ? എല്ലാവരും ഉണ്ട്, എല്ലാവരും വരുന്നു. കൂടുതൽ അവിടെ കെയർ പ്രൊഡക്റ്റ് ആണ്, അത് എടുക്കാൻ ബയേഴ്സ് ആണ് വരുന്നത്. ഓക്കേ, പുറത്തുനിന്നുള്ള ആൾക്കാർ. സോ അവരെ ഡിമാൻഡ് എന്താ, കേരള ഫുഡോ അതോ? അല്ല, നമ്മൾ രണ്ടും പ്രിഫർ ചെയ്യാറുണ്ട്, രണ്ടും കൊടുക്കാറുണ്ട്. അപ്പൊ എന്തും അവിടെ അവൈലബിൾ ആണ്. എന്തും അവൈലബിൾ ആണ്. ഓക്കേ, അപ്പൊ ഇതിപ്പോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറേ നേരം വെക്കണോ? വേണ്ട, ഒരു മാക്സിമം ഒരു 3-4 മിനിറ്റ്. അത്രയും മതി. ഓക്കേ, അപ്പൊ എന്നാ ഇനിയിപ്പോ അടുത്ത ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം. ചെയ്യാം, കത്തിക്കട്ടെ ഞാൻ. നല്ല, അപ്പൊ നമ്മള് ഫിഷ് എങ്ങനെ മാരിനേറ്റ് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഒലിവ് ഓയില്, കുറച്ച് പെപ്പർ, ക്രഷ്ഡ് പെപ്പർ, ഒരു ഇത്തിരി ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ്. കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു സ്റ്റൈലല്ല, അതുകൊണ്ട് ഒരുപാട് എരിവ്, ഒരുപാട് ഉപ്പ് അങ്ങനെ ഇല്ലല്ലോ അല്ലേ. ജസ്റ്റ് എല്ലാം ഒന്ന് കുറച്ച് കുറച്ച്. അവർക്ക് കൂടുതൽ അറിയേണ്ടത് അല്ലെങ്കിൽ മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് മീറ്റിൻ്റെ ആണെങ്കിലും ഫിഷിൻ്റെ ആണെങ്കിലും ഒക്കെ തനതായ ടേസ്റ്റ് അറിയണമെന്നാണ് അവർ അവർ പറയുന്നത്. കൂടുതൽ അവർ മസാല ഉപയോഗിക്കത്തില്ല. പിന്നെ മസാല കൂടുതൽ കഴിഞ്ഞാൽ ബീഫിന്റെ അല്ലെങ്കിൽ ഫിഷിന്റെ ആ ടേസ്റ്റ് മസാലയുടെ ടേസ്റ്റാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് കൂടുതലും മസാലയുടെ ടേസ്റ്റ് അറിയാം, പക്ഷേ ഇതിന്റെ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് അവർക്ക് അറിയാം. ഓക്കേ, നല്ലപോലെ ചൂടാണ് അത്. ഓക്കേ ഓക്കേ. വേറെ ഷെഫിന്റെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ട് എന്താ? കൂടുതൽ ഈ ഗ്രിൽഡ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. ബാർബിക്യൂ ചെയ്യാറുണ്ട്, തണ്ടൂരി. എനിക്ക് ഓൾമോസ്റ്റ് 9 cuisines അറിയാം. ഓക്കേ, ചൈനീസ്, കോണ്ടിനെന്റൽ, ഇറ്റാലിയൻ. ഓഹോ, 9 places അറിയാം, കൺട്രീസിലെ കാര്യം അറിയാം. അറബിക് അറിയാം,
അപ്പൊ ഇതൊക്കെ ഈ ഷെഫിന്റെ കുപ്പായ കഴിച്ചു വെച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഡിഷ് എന്താ? വീട്ടിലുണ്ടാക്കും, മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇതെല്ലാം ഉണ്ടാക്കില്ല, അല്ലാണ്ടുള്ള ഡിഷുകളെല്ലാം ഉണ്ടാക്കും. ആണല്ലേ, ഓഹോ സുഖാണ്. അപ്പൊ ഇത് ചൂടായി അല്ലേ? കുറേ നാടുകളിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഷാർജയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലോണം ചൂടാവണം, നല്ലോണം ചൂടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഈ ലൈൻ കിട്ടണല്ല. ഓ ശരി ശരി. അപ്പൊ അതൊരു ടിപ്പാണ്, നന്നായി ചൂടായി കഴിഞ്ഞിട്ടുള്ള ഗ്രില്ലിംഗ് പാനിൽ വെച്ചാലാണ് നമുക്ക് ആ ഒരു ലൈൻസ്, ഗ്രില്ലിംഗ് ലൈൻസ് കിട്ടുള്ളൂ അല്ലേ. നല്ല ഹോട്ട് പാനിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലോ ആക്കാം. ബാക്കി അപ്പൊ എന്നാൽ ഇതിന്റെ ബാഗ് പുറം വശം നല്ല ക്രിസ്പായിട്ട് ആ ലൈനിങ് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂവുള്ള പാൻ. നന്നായി ചൂടായി, പുക വന്നു തുടങ്ങി. റെസ്റ്റോറൻറ്റിലെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഗ്രില്ലിൽ വെച്ചപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അടിഭാഗത്തൊരു വൈറ്റ് കളർ ഇങ്ങനെ വേവുന്നതിൻ്റെ ഒരു കളർ വരുന്നുണ്ട്. ഒരു പകുതി വരെ വരുമ്പോഴത്തേക്ക് നമ്മളത് ടേൺ ചെയ്യാം. ഓ, നമുക്ക് കാണാൻ പറ്റുമല്ലേ കറക്റ്റായിട്ട് ആ വൈറ്റ് കയറി കയറി വരുന്നത് കാണാൻ പറ്റും. ശരിക്കും ഫിഷിൻ്റെ ആ ഒരു പിങ്ക് കളറിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വൈറ്റ് കയറി വരുന്നത് കാണാം. അപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞാൽ നേരെ തിരിച്ചിടുക, ഒരു പകുതി എത്തിക്കഴിഞ്ഞാലാണ് തിരിച്ചിടുന്നത്. ഒരു വശം നമ്മൾ തീറ്റ് കൂട്ടിയിട്ടിട്ട് തിരിഞ്ഞ്, മറ്റേ വശം ഇത് കുറച്ചുകൂടിയിട്ട്. ഓക്കെ. അവരും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ക്രഷ്ഡ് പെപ്പറാണോ യൂസ് ചെയ്യുക, അതോ പൗഡറോ? അവര് പൗഡറല്ല, അവര് പൗഡറും തീർത്തും ഫൈൻ പൗഡർ ആയിരിക്കത്തില്ല. ഇതുപോലെ തന്നെ ക്രഷ് പെപ്പർ മിൽ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാലഡും. സാലഡാണ്, പിന്നെ മാഷ് പൊട്ടറ്റോ വേണമെങ്കിൽ കൊടുക്കാം. ആ പെപ്പർ നല്ലോണം മൂത്തൊരു മണം, നല്ല രസമുള്ളൊരു മണം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട് അല്ലേ. എടുക്കാമോ നമുക്ക്? എടുക്കാം, എടുക്കാം. ശരി ശരി. അതിന് നമ്മൾ പ്ലേറ്റ് ചെയ്യാനുണ്ട്, ഗാർണിഷ് ഉണ്ട്, അതിനൊരു ട്രോപ്പിക്കൽ സലാഡ് നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഓക്കെ. ഫിഷിന്റെ പ്രിപ്പറേഷൻ എത്ര കഴിഞ്ഞ്? ഞാൻ പറഞ്ഞില്ല, ഒരു 3 to 5 minutes. ഇപ്പൊ തന്നെ ഉണ്ട് സൈഡ് ഇതായി. അപ്പൊ ഫിഷ് ഗ്രില്ലിംഗ് കഴിഞ്ഞു, ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം, ട്രോപ്പിക്കൽ സാലഡ് അല്ലേ. അതിനാവശ്യമുള്ള സാധനങ്ങൾ, പൈനാപ്പിൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ പൈനാപ്പിൾ എടുക്കാം, പിന്നെ കുറച്ച് ഓറഞ്ച് വെഡ്ജസ് കട്ട് ചെയ്തത്, പിന്നെ ആവശ്യമുള്ള ഗ്രീൻ ഒലിവ്സ്. അതൊക്കെ നമുക്ക് ഗ്രീൻ ഒലിവ്സ് ഒക്കെ അങ്ങനത്തെ നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് അവൈലബിൾ ആണ്. ഇറ്റലിയുടെ സ്പാനിഷ് സാധനം കിട്ടും, പിന്നെ ഉള്ള ടൊമാറ്റോസ്, ഡൈസ് ചെയ്ത ടൊമാറ്റോ, ബ്ലാക്ക് ഒലിവ്സ്. ഇത് വളരെ സിമ്പിൾ അല്ലേ, ഇവിടെയാണ്. കുറച്ച് മല്ലിയില, പുതിന, കുറച്ച് സോൾട്ട്, ഒലിവ് ഓയില്, പിന്നെ ലൈം ജ്യൂസ്. ലൈം ജ്യൂസ് 1:3 ആണ്. ഒരു ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് ആണെങ്കിൽ 3 teaspoon ഒലിവ് ഓയിൽ വേണം എന്റെ ഡ്രസ്സിങ്ങിൽ. കുറച്ച് കുക്കുംബർ, ചെറിയ ഉള്ളി. ഇത് അവർ ചേർക്കുമോ? അവർ ഷാലറ്റ്സ്, മറ്റേ സ്പ്രിംഗ് ഓണിയൻ്റെ താഴെ. നമ്മൾ എല്ലാ സംഭവങ്ങളും, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം മിക്സ് ചെയ്തു. ആദ്യം തന്നെ ബൗളിലേക്ക് നമ്മൾ പൈനാപ്പിൾ, അതേപോലെ തന്നെ കുറച്ച് ഓറഞ്ച്, പിന്നെ ടൊമാറ്റോ, രണ്ട് തരത്തിലുള്ള ഒലീവ്സ് ഇട്ടു, ഒലീവ്സ്, മല്ലിയില ഇട്ട് കൊടുത്തു, പിന്നെന്തായിരുന്നു നമ്മൾ ചേർത്തെ, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു, കുറച്ച് നാരങ്ങാനീര്, അതേപോലെ തന്നെ കുറച്ച് ഒലീവ് ഓയിൽ, ആവശ്യത്തിന് ഇത്തിരി ഉപ്പ്. ഉപ്പ് മാത്രം. സാലഡ് റെഡി. സാലഡ് റെഡി. ഇത് പ്ലേറ്റിംഗ് ചെയ്യാനുള്ള ഇതില്, ഇത് പെപ്പർ സോസ് ആണ്, നമ്മുടെ ബെൽ പെപ്പറിന്റെ സോസ്. ബെൽ പെപ്പർ സോസ്, അത് റെഡ് ക്യാപ്സിക്കം, അത് ഞാൻ ബേക്ക് ചെയ്തിട്ട് സവാളയും ഇഞ്ചിയും നമ്മുടെ കുറച്ച് ഫ്യൂഷൻ പോലെ ആക്കിയിട്ട് ഇതെല്ലാം വേവിച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി എല്ലാം കൂടെ സോർട്ട് ചെയ്ത് ഒലിവ് ഓയിൽ സോർട്ട് ചെയ്തിട്ട് പെപ്പറോടെ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് അരച്ചിട്ട് ക്രീം മീൻസ് ഒണിയൻ ഒക്കെ കുക്കാണല്ലോ, അല്ലെങ്കിൽ ആ പച്ച, അതായത് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ വാട്ടിയെടുത്തിട്ട് എന്നിട്ട് നമ്മൾ എന്നിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ക്രീം ചേർക്കും വീണ്ടും, ഫ്രഷ് ക്രീം, എന്നിട്ട് കുറച്ചൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്യും, ബാക്കി സോൾട്ട് പെപ്പർ എല്ലാം നോക്കി ആഡ് ചെയ്യും. അതാണ് നമ്മുടെ ബെൽ പെപ്പറിന്റെ പേസ്റ്റ്. ബെൽ പെപ്പർ, അത് നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നതിന്
കുറച്ച് ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഫിഷ്. ഫിഷ് വെച്ചിട്ട് കുറച്ച് സാലഡ്. ഇതിന്റെ കൂടെ ഒരു പൊട്ടാറ്റോ, അതായത് മാഷ്ഡ് പൊട്ടാറ്റോ അങ്ങനത്തെ പൊട്ടാറ്റോ വേണമെങ്കിൽ കൊടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ട്. കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഇതാ സോസ് തന്നെയാണ്. പിന്നെയുള്ള സോസ് മിന്റും ഗ്രീൻ പീസും. ഓ, അതെങ്ങനെ? ഗ്രീൻ പീസ് പുഴുങ്ങിയിട്ടോ? ഗ്രീൻ പീസ് ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. ഓക്കെ. അതിൽ മിന്റ് ലീവ്സും കൂടി ആഡ് ചെയ്യും. മിന്റും ഗ്രീൻ ചില്ലി. പെപ്പർ ഗ്രിൽഡ് ട്യൂണ വിത്ത് ട്രോപ്പിക്കൽ സാലഡ്. ആദ്യം ഫിഷിലേക്ക് ഒലിവ് ഓയിൽ, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് ചൂടായ പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് ഫിഷ് ഗ്രിൽ ചെയ്തെടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ഗ്രിൽഡ് ട്യൂണ ഫിഷ് റെഡി. ഇനി ഇതിലേക്ക് ട്രോപ്പിക്കൽ സാലഡ് വേണം. അതിനായി ഒരു ബൗളിലേക്ക് ചെറുതായി എറിഞ്ഞ പൈനാപ്പിൾ, ഓറഞ്ച്, ഗ്രീൻ ഒലീവ്സ്, ടൊമാറ്റോസ്, ബ്ലാക്ക് ഒലീവ്, മല്ലിയില, പുതിനയില, ഉപ്പ്, ഒലിവ് ഓയിൽ, നാരങ്ങാനീര്, ക്യുക്കുംബർ, ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ബെൽ പെപ്പർ സോസും മിൻറ്റ് ഗ്രീൻ പീസ് സോസും ഗ്രിൽ ഫിഷും ട്രോപ്പിക്കൽ സാലഡും ചേർത്ത് സെർവ് ചെയ്യാം. റെഡിയായി. അപ്പം നമ്മുടെ ട്യൂണ, പെപ്പർ ഗ്രിൽ ട്യൂണ വിത്ത് ട്രോപ്പിക്കൽ സാലഡ്, ട്രോപ്പിക്കൽ സാലഡ് റെഡിയായി. സംഭവം വളരെ സിമ്പിളാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ നമ്മളൊരു ഉണ്ടാക്കിയ ഒരു ഇൻ്റർനാഷണൽ വിഭവമാണ്. അപ്പം ഇനിയിപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. യെസ്, ഷുവർ. അപ്പോൾ എൻ്റെ നമ്പർ വൺ ദാച്ച് നല്ല അടിപൊളി ആയിട്ടുള്ള ഫിഷ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ലൊരു ട്രോപ്പിക്കൽ സാലഡ് ഉണ്ട്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പൊ നല്ല പെപ്പർ ഗ്രിൽ ട്യൂണ വിത്ത് സാലഡ്, സാലഡും ഞാൻ എടുത്ത് രണ്ടും കൂടി ചേർത്ത് വയ്ക്കാൻ പോണെ. ആ പെപ്പറിന്റെ ടേസ്റ്റും സോൾട്ട്, പിന്നെ ആ ഒരു ഒലിവിന്റെ ഇത് വേണ്ട. അതിന്റെ കൂടെ നമ്മുടെ ഈ ഒരു സാലഡ് കൂടി ആവുമ്പോ അടിപൊളി, സിമ്പിളായിട്ട് അടിപൊളി ഐറ്റം. എനിക്കറിയാം ഏകദേശം ഇതിന്റെ ഒരു ഫ്ലേവർ എങ്ങനെ ഉണ്ടായിരിക്കും എനിക്ക് പരിചയമുണ്ട്. കാരണം ഞാൻ കഴിക്കാറുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ. പക്ഷേ നമ്മളൊരു മസാല നിറച്ചിട്ടുള്ള നമ്മുടെ ഒരു കേരള സ്റ്റൈലാണെങ്കിൽ അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് ആ ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലാണ് ഈ കുക്കിംഗ് ഉള്ളത്, ഒരു കോണ്ടിനെൻ്റൽ രീതിക്ക്. അപ്പോൾ പൊളിച്ചു, ആദ്യത്തെ ഡിഷ് തകർത്തു. അപ്പോൾ അതിനൊരു താങ്ക്സ്. ഇനി ഒരു ഒരു ഡിഷ് കൂടി ബാക്കി, നമുക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഒരു കുഞ്ഞു ബ്രേക്ക്, അടുത്ത ഡിഷിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു ദേ രുചി. നല്ലൊരു കോണ്ടിനെന്റൽ, ഒരു ഇന്റർനാഷണൽ സ്റ്റൈലുള്ള ഡിഷ് കണ്ടു നമ്മൾ. ഇനി ഷെഫ് പറ, നമ്മൾ അവിടുന്ന് നേരെ ഫ്ലൈറ്റ് പിടിച്ച് കൂടെ പോണേ നാട്ടിലേക്കാണ്. നാട്ടിലേക്കാണ്, നമ്മുടെ കേരളത്തിലേക്കാണ്. എന്താ നമ്മുടെ ഡിഷിന്റെ പേര്? കൊഞ്ചു ചതച്ചത്. തനി നാടൻ കൊഞ്ചു ചതച്ചത്. അപ്പൊ ഈ ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ കൊഞ്ചു വേണോ അതോ അല്ലെങ്കിൽ കല്ലേൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ, ഇത് രണ്ടും നടന്നില്ല, മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ അത് തോലൊക്കെ കളഞ്ഞ് അപ്പോഴാണോ ക്രഷ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഇതിനാവശ്യമുള്ള സാധനങ്ങള്, വെളിച്ചെണ്ണ വേണം, തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, ഇഞ്ചി ചതച്ചത്, വെള്ളുള്ളി, പച്ചമുളക് ചതച്ചത്, തക്കാളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊഞ്ച്, പുളിവെള്ളം, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി. അപ്പൊ കൊഞ്ച് ചതച്ചത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഏകദേശം എത്ര എടുത്തിട്ടുണ്ട് കൊഞ്ച്? ഇതൊരു അഞ്ച് പീസ് ഉണ്ട്. അഞ്ച് പീസേ ഉള്ളൂ. ഓക്കെ. അപ്പോ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്, കറി ഉണ്ടാക്കി കഴിക്കാറുണ്ട്, അങ്ങനെ പലതരത്തിലും ചെയ്യാറുണ്ട്. ചതച്ചിട്ട് എങ്ങനെ തനി നാടനാക്കാൻ പറ്റും? ഇത് ശരിക്കും ഇവിടുത്തെ ഏത്, കേരളത്തിന്റെ ഏത് ഭാഗത്തെ ഡിഷാ? ഇത് ഞങ്ങളുടെ സ്വന്തമാണ്. ആദ്യം ചെയ്യേണ്ടത് എന്താ? അതെ, വഴറ്റാൻ പോവാണോ നമ്മള്? ഓക്കെ, പാൻ വെച്ചു. ഇനി ആദ്യം എന്താ ചെയ്യണേ?
ആദ്യം വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ പെണ്ണ ചൂടായി. ഫസ്റ്റ് നമ്മൾ തേങ്ങാ കൊത്ത്. ആഹാ, തീ കുറയ്ക്കണം. കുറച്ച് കുറച്ച് കൊടുക്കണം. ചെറിയ ഉള്ളി ചതച്ചത് അല്ലേ? ഇതിപ്പോ എത്ര ഉണ്ടാവും? ഇതൊരു 10-12 ഉണ്ട്. ഓക്കെ. കൊഞ്ചുകൊണ്ട് തീയലുണ്ട് അല്ലേ? കൊഞ്ച് തീയലുണ്ട്, കൊഞ്ചുകൊണ്ട് അച്ചാറുണ്ട്, വറക്കാം, സ്റ്റാർട്ടർ ആയിട്ട് പലതരത്തിലും ചെയ്യാൻ പറ്റും, കറി വെക്കാം, നോർമൽ ഫ്രൈ. കൊഞ്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഡിഷുകൾ ഉണ്ട് അല്ലേ? ഫോറിനേഴ്സിനൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് വലിയ കൊഞ്ച് വെച്ചിട്ട് പുളഞ്ഞിട്ട് ടെർമിഡോർ ചീസ് ഒക്കെ ഇട്ടിട്ട്. ഓഹോ, നമുക്ക് ഇപ്പോൾ ഇഞ്ചിയും ചേർക്കാം. ചതച്ച ഇഞ്ചി ഒരു അര ഇഞ്ച്, ഒരു ചെറിയൊരു കഷ്ണം, ചെറിയൊരു കഷ്ണം, ഒരു രണ്ട് പച്ചമുളക്, ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി. വെള്ളുള്ളി കൂടിയാലും കുഴപ്പമില്ല, വെള്ളുള്ളി ഇഞ്ചിയും കൂടിയാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് പ്രോൺസ് ആണ്, ചിലവർക്ക് ഗ്യാസിന്റെ. ഞാൻ ഓവർ ബ്രൗൺ ആവണ്ട, റോ ടേസ്റ്റ് മാത്രം മാറിയാ. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസിന്റെ കളറും ഡിഷിന്റെയും കളർ മാറിപ്പോ. ഇതിപ്പോ എന്തൊരു പിങ്ക് ഷെയ്ഡിലാണ് വരിക? പിങ്കിഷ് അല്ല, ഒരു ലൈറ്റ് റെഡിഷ്. ഓക്കെ, ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കുറച്ച് മുളക് പൊടി, അര സ്പൂൺ മതി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, തക്കാളി. അതൊരു അര തക്കാളി അല്ലേ? അര തക്കാളിയാണ്. കാരണം നമ്മുടെ കൊഞ്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുള്ളൂ, കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ എടുക്കാം. എടുക്കണം. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇനി വേപ്പില, കറിവേപ്പില, കറിവേപ്പില ഇട്ടു. കൊഞ്ച് ഇത് കുറച്ച് വെള്ളം ഒഴിക്കാം. കുടംപുളി കുതിർത്തതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു. ഒരു കാൽ ടീസ്പൂൺ പെപ്പർ, പെപ്പർ പൗഡർ, ക്രഷ് പെപ്പർ. പ്രോൺസ് ചതച്ചെടുത്ത പ്രോൺസ് ചതച്ചത് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് അരച്ച പോലെ തന്നെയാണ്. ഇത് ചെയ്തിട്ട് മാഷ് ചെയ്ത് എടുത്തിയാണ്. ഇത് ഞാൻ ചോദിച്ചത് അങ്ങനെ മിക്സിയിലിട്ടാൽ അങ്ങനെ ആയി കിട്ടില്ലേ? മിക്സിയിലിട്ട് ആയി കിട്ടും. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ പ്രോൺസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ തവി എടുക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട് ആയി പോകും. ഓക്കെ, പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ എന്താ പറയാ, എഗ്ഗ് നമ്മളിട്ടൊന്ന് ചിക്കി പൊരിച്ച മാതിരിയാണ്, സ്ക്രാമ്പിൾ ചെയ്ത പോലെയാണ് ഉള്ളത്. കഴിച്ചു നോക്കുമ്പോഴാണ് ശരിക്കും പ്രോൺസ് ആണെന്ന് നമുക്ക് മനസ്സിലാകാം. ഏകദേശം ഒരു മിനിറ്റ് കൂടി മതിയാവും, കാരണം എപ്പോഴും ഒരു 2-3 മിനിറ്റ്സ് കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റബ്ബറി എഫക്ട് വരും. ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ടാവും. കൊഞ്ച് ചതച്ചത് റെഡിയായി. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. നല്ല മണമാണ്, നല്ല, അതായത് കുരുമുളകിന്റെയും മുളകിന്റെയും ഒക്കെ ആ ഒരു എരിവുള്ള മണമാണ് കിട്ടുന്നത്. കൊഞ്ച് ചതച്ചത്. ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളി ചതച്ചതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന ശേഷം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വീണ്ടും വഴറ്റുക. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് വീണ്ടും ഒന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുടംപുളി വെള്ളവും പെപ്പർ പൗഡറും ചതച്ച പ്രോൺസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഉലർത്തിയെടുക്കുക. ടേസ്റ്റിയായ കൊഞ്ച് ചതച്ചത് റെഡി. കൊഞ്ച് ചതച്ചതിൻ്റെ മണമാണ് കേട്ടോ, ഭയങ്കര രസമുള്ളൊരു മണം. ഏകദേശം ഇതേ മണമുള്ളൊരു ഐറ്റം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട്. ഒരു തമിഴ്നാട്ടിലെ വിഭവമാണ് സൊറാപ്പുട്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സ്രാവില്ലേ, സ്രാവ് വെച്ചിട്ട് അവർ ഇതുപോലെ ചിക്കിയിട്ടുണ്ടാക്കും. അതിന് ഏകദേശം ഈ ഒരു ജിഞ്ചറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്, മണമാണ്. ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞാൻ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, കുറച്ചെടുക്കുന്നില്ലേ. Thank you.
അടിപൊളി നാടൻ ടേസ്റ്റ്. ഒരു ഇത്തിരി നമ്മൾ കുടമ്പുള്ളിയുടെ വെള്ളം ചേർത്തിട്ടുള്ളൂ, പക്ഷെ കുടമ്പുള്ളിയുടെ മീൻ കറിക്ക് ഒരു മണം കിട്ടില്ലേ, ആ മണമുണ്ട്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ പെപ്പറ് അതുപോലെ പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറാണ്. മുളക് പൊടിയെക്കാട്ടിലും കൂടുതൽ പെപ്പറിൻ്റെയും പെപ്പറും പച്ചമുളകുകളും കൂടുതൽ കിട്ടുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ആ കളർ ഒന്ന് ജസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മുളക് പൊടി അത്ര ചേർക്കുള്ളൂ. പിന്നെ ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടത് തേങ്ങാക്കൊത്ത് നമ്മൾ ഒരുപാട് ബ്രൗൺ ആക്കിയിട്ടില്ല, അപ്പം അതുകൊണ്ട് ആ ഒരു കടിക്കുമ്പോൾ ഉള്ളിൽ ആ ഒരു പച്ച ടേസ്റ്റ് കിട്ടുന്നുണ്ട്, ആ ഒരു പാല് പോലത്തെ അല്ല. അതുകൊണ്ട് എല്ലാ കോമ്പിനേഷനും കറക്റ്റാണ്, നമ്മുടെ നാടൻ വിഭവം എന്ന് പറഞ്ഞിട്ട് ആരുടെ മുമ്പിലും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഷ്. രണ്ട് വിഭവവും കിടുക്കനായിരുന്നു. അപ്പം എനിക്ക് ഇന്ന് പറയാനുള്ള വെച്ചാൽ വീണ്ടും വരൂല്ലേ, തീർച്ചയായും ബിസി ആയിരിക്കും എനിക്കറിയാം, എന്നാലും ഒഴിവ് സമയം നോക്കിയിട്ട് ഇതുപോലെ വന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഡിഷ് ഉണ്ടാക്കി തരാം. അപ്പോൾ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. ഇനി വിളിക്കുന്ന സമയത്ത് വരിക. നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ നല്ല നല്ല വിഭവങ്ങളായിട്ട് ഇനിയും തിരിച്ചു വരാം അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഒരു ബൈ ഒന്നിച്ച് പറയാം. ഓക്കെ, ബൈ ബൈ.